ഒരു നോമ്പ് കാലഘട്ടത്തിലാവുന്നുവല്ലോ. ശുദ്ധീകരണ പ്രക്രിയ നടക്കുമ്പോൾ, നോമ്പ് രൂപമാറ്റത്തിനുള്ള കാലഘട്ടമാകുമ്പോൾ, ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവർക്കും സാധിക്കട്ടെ. സക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദ ലോർഡ്സ് ക്ലെൻസിങ് ഓഫ് ജെറുസലേം കാണാം. യെരുസലേമിനെ ശുദ്ധീകരിക്കുകയാണ്. പഴയ നിയമ പ്രവചനത്തിൽ, പഴയ നിയമത്തിൽ മാറിപ്പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനം മടങ്ങി വരുമ്പോൾ, മടങ്ങി വരുവാനുള്ള ആഹ്വാനത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവാചക ശബ്ദമാണത്. യേശുക്രിസ്തുവിനാലാണ് ശുദ്ധീകരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നുണ്ട്. അന്നത്തെ കുഷ്ഠം അശുദ്ധിയാണ്. അടുത്തെങ്ങും അടുപ്പിക്കുകയല്ല, പ്രദേശത്ത് കയറ്റിയല്ല, രാജ്യത്ത് കയറ്റിയല്ല. എന്നാൽ അവ ഒരു രോഗിയെ യേശു സൗഖ്യമാക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നോടൊപ്പമുണ്ട്, യേശു നിൻ്റെ രോഗത്തിന് നല്ലവനാണ്, നിൻ്റെ പാപത്തിന് നല്ലവനാണ്. പക്ഷേ നീ ഇതാരോടും പറയണ്ട, കാരണം പറഞ്ഞാൽ ഈ ഫിസിക്കൽ ഹീലിങ്ങിന് വേണ്ടി ആളുകൾ കൂടുതലായിട്ട് വരും. ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിൽ ഫിസിക്കൽ ഹീലിങ്ങിനേക്കാൾ ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആണെന്നുണ്ടാകേണ്ടത്. ഈ ശുദ്ധീകരണം നടക്കേണ്ടത് അവിടെയാണ്. ശുദ്ധീകരണം എന്നിലും നിങ്ങളിലും നടക്കണം. നമ്മൾ ഈ ശുദ്ധീകരണം നടക്കുമ്പോഴാണ് ആ രൂപാന്തരത്തിൻ്റെ അവസ്ഥ നമ്മളിൽ വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് ആ CSI കൊല്ലം കൊട്ടാരക്കര മഹാടവടിയും തിരുവനന്തപുരം CSI കൺവെൻഷനുമാം സമാപിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ലഭിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ഇന്നും ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ഒരു പുതിയ അനുഭവത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് പുറത്ത് വരുവാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക്, ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ശുദ്ധീകരിക്കുന്ന ക്രിസ്തു ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈ കാലഘട്ടങ്ങളിൽ ലോകം വെറുക്കുന്ന കുഷ്ഠത്തെ തൊട്ട് അസൗഖ്യമാക്കിയ യേശുവിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ട് ഞങ്ങളെ സൗഖ്യമാക്കി, പാപത്തിൽ മുഴുകിയിരിക്കുന്ന പട്ടണത്തെ മുഴുവനായി രൂപാന്തരപ്പെടുത്താമെന്ന് യഹോവയുടെ അരുളപ്പാട്. യേശു ക്രിസ്തുവിലൂടെ യെരുശലേമിനെ വീണ്ടെടുക്കുവാൻ അങ്ങ് രക്ഷകനായി ഭൂമിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങൾ പാർക്കുന്ന ഗ്രാമം, പട്ടണം, സിറ്റി, കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന ഓരോ ഇടങ്ങളും ഈ ശുദ്ധീകരണത്തിലൂടെ പരിപൂർണതയിലെത്തുവാൻ സഹായിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തോത്ര, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പാർക്കുന്നവർ, വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ, ജയിലുകളിലും ഓർഫനേജുകളിലും കഴിയുന്നവർ, എപ്പോൾപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ എപ്പോൾപ്പെട്ടവരെയും കടത്തിവിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.